Hello friends, welcome back to Samuchis. Inna yana or evening snack inda recipe maayittana vannirikkunnathu. Valare korchu ingredients vachu nalla eluppathil nalla taste aayittu cheyyadukkan pattuna oru snack recipe aanu njan innu ivide cheyyunnathu. Ini namukku snack enganeyanu thayaraakki edukkunnathu ennu kandu nokka. Adina aadi namukku oru maavu ready aakki edukkanam. Adinu vendi oru paathram eduthu vechittundu. അതിലേക്ക് ഞാൻ ഇതേപോലെയുള്ള മൂന്ന് ഞാലിപ്പൂമ്പഴാണ് എടുത്തിരിക്കുന്നത്. ഏത് പഴം വേണമെങ്കിലും എടുക്കാം, റോബസ്റ്റയോ പാളയം കോടനോ ഏത് പഴമാണോ നമ്മുടെ കയ്യിലുള്ളത് അതെടുത്ത് വെച്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഞാലിപ്പൂമ്പഴാണ് എടുത്തിരിക്കുന്നത്. അത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. മധുരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കാൽ കപ്പ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇത് തിരുമി കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. കൈ കൊണ്ട് തന്നെ ചെയ്യാം. ഈ പഴവും പഞ്ചസാരയും നല്ലതുപോലെ തിരുമി യോജിപ്പിച്ചെടുക്കണം. ഇത് രണ്ടും കൂടെ മിക്സിയുടെ ചാറിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. പഴം ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ 250 ml കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പത്തിരി അപ്പം ഇടിയപ്പം ഒക്കെ തയ്യാറാക്കുന്ന പൊടിയില്ലേ, ആ പൊടിയാണ്. 250 ml കപ്പിന് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അരിപ്പൊടിക്ക് പകരം നമുക്ക് മൈദയോ ഗോതമ്പ് പൊടിയോ ഏത് പൊടിയോ വെച്ച് വേണമെങ്കിലും ഇത് തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും. അതിൻ്റെ കൂടെ ഒരു അല്പം ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത്തിരി ലൂസായിട്ടിരിക്കുന്ന ചപ്പാത്തി മാവ് കഴിക്കുന്ന പോലെയല്ല, അതിനൊക്കെ കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ഒരു മാവാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പം നമുക്കിതിന് ഇത് പഴയിട്ട് കുഴച്ചിട്ട് ലൂസായ രീതിയിൽ കിട്ടിയില്ലെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാം. ഈ സമയത്ത് ഇതിന് മധുരം നോക്കാം. മധുരം നോക്കിയിട്ട് പോരാതെ വരുവാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൈകൊണ്ട് ഇങ്ങനെ നുള്ളിയിടാൻ പറ്റുന്ന പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. അരിപ്പൊടി, പഴം, പഞ്ചസാര, തേങ്ങ ഇതെല്ലാം കൂടെ ഞാൻ തേണ്ട ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണയും ഞാനിവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് നുള്ളി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. പിന്നെ ഫ്ലെയിം മീഡിയത്തിലാക്കുക. എന്നിട്ട് നമ്മുടെ കൈ ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് നുള്ളി നുള്ളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കുക. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല. ഇതിങ്ങനെ നുള്ളി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം. രണ്ട് സൈഡും തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ആക്കി നല്ലതുപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മൾ പഴം കൊണ്ടയൊക്കെ ചെയ്യുന്ന പോലെ നല്ല ടേസ്റ്റാണ്. തേങ്ങയും പഴമൊക്കെ ചേർത്ത് ചെയ്യുന്നത് കൊണ്ട് നല്ല ടേസ്റ്റായിട്ടാണ് ഇത്. ഇനി പഞ്ചസാര മാറ്റിയിട്ട് ഇതിന് പകരം നമുക്ക് ശർക്കര വേണമെങ്കിലും ചേർക്കാം. പഞ്ചസാര ചേർത്ത് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. നല്ലപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ എണ്ണയുടെ തിളയൊക്കെ ഒന്ന് നിൽക്കുക. ആ പരുവാകുമ്പോൾ ഒന്ന് കോരിയെടുത്താൽ മതി. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ കളറ് മാറാൻ പാടില്ല. കളറ് മാറാത്ത രീതിയിൽ ഇത് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോഴാണ് അത് കാണാനും കഴിക്കാനും നല്ലത്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അരിപ്പൊടിയും പഴവും ഉണ്ടെങ്കിൽ വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാനായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.